കഴിഞ്ഞ ഒന്നര വർഷമായി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല വളരെ വലിയൊരു അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളോ കോളേജുകളോ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സാമൂഹിക അകലം ഒക്കെ പാലിച്ചുകൊണ്ട് കോളേജുകളോ സ്കൂളുകളോ തുറക്കുക എന്നുള്ള പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ പൂർണ്ണമായി നൽകാൻ സാധിക്കാത്തത് കൊണ്ടുമാണ്. കാരണം ഇപ്പോഴും രാജ്യത്ത് 18 വയസ്സിന് ശേഷം ഉള്ളവർക്ക് മാത്രമേ വാക്സിനേഷൻ നടക്കുന്നുള്ളൂ. 18 വയസ്സിൽ താഴെയുള്ളവരുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്, പരീക്ഷണങ്ങൾ നടക്കുകയാണ്, 5 വാക്സിനുകൾ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയുടെയൊക്കെ അന്തിമ ഫലം വരാതെ ഇപ്പോൾ കുട്ടികളിലേക്ക് വാക്സിനേഷൻ നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് വരുന്ന കാലതാമസം സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കുന്നതിനും കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി കുറവുള്ള ചില സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങളോടുകൂടി സ്കൂളുകളും കോളേജുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ദില്ലിയിൽ നേരത്തെ സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിനെ കൂടാതെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ സ്കൂളുകളും കോളേജുകളും ഘട്ടം ഘട്ടമായി തുറക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. തമിഴ്നാട്ടിലൊക്കെ 20 മാത്രം ക്ലാസ്സുകൾ ഇരുത്തിക്കൊണ്ട് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ, ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ തുറക്കാനാണ് തീരുമാനിച്ചിരുന്നത്. 9 മുതൽ 12 ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ കോളേജുകൾക്കുമായിരുന്നു തമിഴ്നാട്ടിലെ അനുമതി. അത് പക്ഷേ ഉത്തർപ്രദേശിലെ 1 മുതൽ 5 വരെയുള്ള കുട്ടികളെ പ്രവേശിപ്പിച്ച് ക്ലാസ്സുകൾ തുടങ്ങാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ ക്ലാസ്സുകളും സ്കൂളുകളും ഒക്കെ തുറന്ന മിക്കയിടങ്ങളിലും സർക്കാരിൻ്റെ തീരുമാനം നിർബന്ധിതമായി ആരും സ്കൂളുകളിലോ കോളേജുകളിലോ വരണമെന്നില്ല. ഓൺലൈൻ വഴിയുള്ള പഠനം തുടരുക തന്നെ ചെയ്യും. അത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് സ്കൂളുകളും കോളേജുകളും തുറന്ന സ്ഥാപനങ്ങളും അതുപോലെ സംസ്ഥാനങ്ങളും ഒക്കെ പറയുന്നത്. എന്നാലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ലതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് മാർഗങ്ങളില്ല എങ്കിൽ പോലും കുട്ടികളുടെ വിദ്യാഭ്യാസ അടിത്തറ പലരും തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. കുട്ടികൾ കുട്ടികളുമായി ഇടപഴകിയും അതുപോലെ തന്നെ അധ്യാപകരോട് നേരിട്ട് മുഖാമുഖം സംസാരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ഒക്കെ ഉണ്ടാകുന്ന ക്ലാസ്സിലൊരു അന്തരീക്ഷമുണ്ട്. അവിടെ നിന്നാണ് പുതിയ ആശയങ്ങൾ ഉയർന്നു വരുന്നതും കുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന നൽകാൻ പ്രാപ്തരായി വരുന്നതും. ഈ ഒരു സംവിധാനം ഉണ്ടാകാതിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് ഉടനെയൊന്നും സ്കൂളുകളോ കോളേജുകളോ തുറക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം കോവിഡ് കേസുകൾ നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുന്നു, കുറവൊന്നും കാണുന്നുമില്ല. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ്. ഒരു വിദഗ്ധ സമിതിയെ ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തും. അവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടും പ്രോജക്ട് റിപ്പോർട്ടും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിനുശേഷം ഉന്നതാധികാര സമിതിക്ക് മുന്നാകെ ഈ റിപ്പോർട്ട് സമർപ്പിച്ച് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ എടുത്തതിന് ശേഷം സ്കൂളുകൾ ഒക്കെ തുറക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. സംസ്ഥാനത്ത് സ്കൂളുകളും കോളേജുകളും തുറക്കേണ്ട അനിവാര്യമാണ്. എത്രനാൾ ഇതൊക്കെ പൂട്ടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കർശനമായ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ വാക്സിനേഷൻ വളരെ വേഗത്തിൽ നടക്കുകയാണ്. നേരത്തെ രാജ്യത്തെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ നടക്കാനുള്ള തീരുമാനം സെപ്റ്റംബറിൽ തന്നെ എടുത്തതായിരുന്നു. പക്ഷേ പിന്നീട് അത് അടുത്ത വർഷം മാർച്ചിലേക്ക് നീട്ടി വെച്ചു. പക്ഷേ വാക്സിൻ കൂടുതൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അത് കൂടുതൽ നേരത്തെ ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നത് ശുഭസൂചന തന്നെയാണ്. കുട്ടികൾ സ്കൂളിൽ പോകേണ്ടിയിരിക്കുന്നു, അധ്യാപകരുമായും കുട്ടികളുമായും ഒക്കെ ഇടപഴകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ നില സംസ്ഥാനത്തെ അവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ അത് പൂർണ്ണതോതിൽ ഒരു പഴയ 2019 2020 തുടക്കത്തിലും ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. മിക്കവാറും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കുറച്ച് കുട്ടികളെ മാത്രം ഒരേ സമയത്ത് ക്ലാസ്സുകൾ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാകും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുക. അതിന് തന്നെയാണ് അനുമതി കിട്ടാനും സാധ്യത. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.